അങ്ങനെയാണ് തുടങ്ങാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ അസറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റോയൽ അസറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതിനെക്കുറിച്ച് നമ്മൾ യൂട്യൂബിലധികം സംസാരിച്ചിട്ടില്ല. നമ്മൾ കൂടുതലും സംസാരിച്ചിട്ടുള്ളത് റോയൽ ട്രേഡേഴ്സ് അക്കാദമിയെക്കുറിച്ചും റോയൽ റോബോട്ട് ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെയാണ്. പക്ഷേ സംസാരിക്കാൻ തോന്നുന്ന ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇതൊരു സോൾട്ടോക്ക് പോലെ നമുക്ക് സംസാരിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. മുന്നേ അതിന് മുന്നേ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ട്രേഡിംഗ് മേഖലയിൽ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി റോയൽ അസറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള ഒരു കമ്പനിയാണ്. ഇന്ന് ഈ ഒരു ഒക്ടോബറിലോട്ട് എത്തുമ്പോൾ, ഒക്ടോബർ മാസത്തേക്ക് എത്തുമ്പോൾ അത് 3 വർഷമാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് ആദ്യം ഞാൻ അറിയിക്കുന്നത്. അപ്പോൾ 3-ാമത്തെ വർഷത്തിലോട്ട് നമ്മൾ കടക്കുന്ന സമയത്ത്, അതായത് 2020 നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്, 2020, 2021, 2022, 2023, അതിലൊരുപാട് ക്ലയൻസുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ്, ഒരുപാട് അന്ന് മുതൽ നമ്മളുടെ ഇന്ന് വരെ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ നമുക്ക് കൃത്യമായിട്ട് മന്ത്ലി പേഔട്ടുകളും കാര്യങ്ങളും പ്രോഫിറ്റ് ഷെയറുകളും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റി എന്നുള്ളതും കൂടിയാണ് അതിൽ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് വരെ നമുക്ക് ഒരു പേഔട്ട് ഡേറ്റോ കാര്യങ്ങളോ തെറ്റിക്കേണ്ടി വന്നിട്ടില്ല, ഒരു പോസ്റ്റ്പോൺ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിൽ ബ്ലെസ്ഡ് ആണ്. കാരണം അങ്ങനെ ഒരു പോസ്റ്റ്പോൺ ചെയ്യേണ്ട സിറ്റുവേഷനോ അല്ലെങ്കിൽ ആരെടുത്തെങ്കിലും ഒരു ഒഴിവുകഴിവ് പറയേണ്ട സിറ്റുവേഷനോ എനിക്ക് വന്നിട്ടില്ല. അതെൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഈ അസറ്റ് മാനേജ്മെൻറ്റ് ബിസിനസ് ഇത്രയും 3 വർഷമായിട്ട് എനിക്കത് റൺ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ. ആൻഡ് അതുപോലെ തന്നെ ശരിക്കും നമ്മൾ ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും, അതല്ലെങ്കിൽ ഈ ഒരു അസറ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, പലരും എൻ്റെ അടുത്ത് വന്നിട്ട് അഡ്വൈസസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഐ മീൻ അസറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടും ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് അഡ്വൈസ് ഒക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങളിത് പ്രോപ്പറായിട്ട് റൺ ചെയ്ത് പോകുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്, നിങ്ങൾ ഒരിക്കലും ട്രേഡിംഗ് എന്നുള്ളൊരു സംഭവത്തിൽ മാത്രം അസറ്റ് മാനേജ്മെൻറ്റ് റൺ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, മന്ത്ലി ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് ഇൻകം എന്ന രീതിയിൽ ട്രേഡിംഗ് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആൻഡ് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റിയാൽ പോലും നിങ്ങൾക്ക് എല്ലാ മാസവും റിവാർഡബിൾ ആവണം എന്നും ഉറപ്പില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ നിങ്ങൾക്ക് അസറ്റ് മാനേജ്മെൻറ്റ് 3 വർഷമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ് കൊടുത്ത് പോകാൻ പറ്റുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മളവിടെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഡൈവേഴ്സിഫിക്കേഷൻ ആയിരുന്നു. ഇനീഷ്യലി തന്നെ നമ്മൾ ഫണ്ട് എടുക്കുന്ന സമയത്ത്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വരുന്ന സമയത്ത്, നമ്മളൊരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിലല്ല നമ്മൾ ഈ റോയൽ അസറ്റ്സ് റോയൽ അസറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നമ്മൾ റൺ ചെയ്യുന്നത്. ഇത് ടോട്ടലി ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിലുള്ള സിസ്റ്റമാണ്. നമ്മൾ ബിസിനസ്സിലോട്ട് നിൽക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്ന ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഇൻ്റു സ്റ്റോക്ക് മാർക്കറ്റ് അല്ല പോകുന്നത്, നമുക്ക് നമ്മളുടെ ബിസിനസ്സുകളിലോട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ബിസിനസ്സുകളിലോട്ട്, അതായത് നമ്മൾ SRKP അസറ്റ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇനി വരുന്ന റിച്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതിൻ്റെ പേരുകളും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. കമ്മിങ് സൂൺ ആണ് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ജസ്റ്റ് ഞാൻ പേരെന്തായാലും ഇതിൽ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഫർദർ പ്രോജക്റ്റുകളായിട്ട് വരുന്ന നമ്മുടെ അക്കാദമി, റോയൽ ട്രേഡേഴ്സ് അക്കാദമി, അതുപോലെ തന്നെ നമ്മുടെ ആൽഗോ അക്കൗണ്ട്സ്, റോയൽ റോബോട്ട് ട്രേഡിംഗ്, PMS സർവീസസ്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇനി വരുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്. അക്കാദമിയുടെ തന്നെ നമ്മുടെ കൊച്ചിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ മലപ്പുറത്തുള്ള നമ്മുടെ വൈലത്തൂരുള്ള പുതിയ ഓഫീസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മളുടെ പുതിയ ബിസിനസ് സംരംഭമായിട്ട് നമുക്ക് വരാൻ പോകുന്ന, ജസ്റ്റ് പേര് നേരത്തെ മെൻഷൻ ചെയ്തു, ആ ഒരു കോവർക്കിംഗ് സ്പേസ് വിത്ത് കഫേ മോഡലുള്ള ഒരു സംഭവം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാമാണ് നമ്മുടെ മെയിൻ ബിസിനസ്സുകൾ എന്ന് പറയുമ്പോൾ. ആൻഡ് ഇനി അങ്ങോട്ടുള്ള പ്രോജക്റ്റുകൾ എന്ന് പറയുമ്പോൾ, നമുക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ വരുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് ബിസിനസ് പ്രോജക്റ്റുകളിൽ ഇപ്പോൾ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നവർ കാര്യം ഞാൻ എത്രത്തോളം ബിസിയാണെന്നുള്ള കാര്യം, അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടായതുകൊണ്ടാണ് മാക്സിമം ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആവാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലയൻസിനെ അറിയാം, ക്ലയൻസ് ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്, ഞാൻ ബന്ധപ്പെടാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അല്ലാതെ എൻക്വയറീസിനും വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഡിലേ ആണെന്നുള്ള കാര്യം, രാവിലെ മെസ്സേജ് കഴിഞ്ഞാൽ ഉച്ചക്കാണ് റിപ്ലൈ കിട്ടുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെ ഒരുപാട് തിരക്കുകളുണ്ടായതുകൊണ്ട് അതിൻ്റെ ഇടയിലാണ് ഇതെല്ലാം റൺ ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ CRM പോലും അറേഞ്ച് ചെയ്തതും. ഇപ്പോൾ നമുക്ക് കോഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരെ അടുത്ത് കോൺടാക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ റീസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അസറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണേണ്ടതായിട്ട് വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോയുടെ റിക്വയർമെൻറ്റും എല്ലാവരും പറഞ്ഞത്. അതായത് നമ്മുടെ അക്കാദമിയെക്കുറിച്ചും മെമ്പർഷിപ്പിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആൽഗോ ട്രേഡിങ്ങിനെ കുറിച്ചാണെങ്കിലും റോയൽ റോബോ ട്രേഡിങ്ങിനെ കുറിച്ചാണെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. പക്ഷേ അസറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊരു വീഡിയോ ഇല്ല, ഒരു വീഡിയോ വേണം എന്ന് പലരും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വരാൻ കാരണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ എങ്ങനെയാണ് ഇത് റൺ ചെയ്യുന്നതെന്നുള്ള സിസ്റ്റം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അസറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ബിസിനസ്സിലോട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നത്. നമ്മുടെ ടോട്ടൽ ബിസിനസ്സിലോട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ശരിക്കും നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെടുത്ത് ക്ലയൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അത് നമ്മൾ 30-30-30-10 ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ ഇതിനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് 30 എന്ന് പറയുമ്പോൾ നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പനി ട്രേഡിങ്ങും കാര്യങ്ങളിലോട്ടും അത് ഇൻവോൾവഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ 30% എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും, അതായത് നമ്മൾ സ്റ്റോക്സിൽ തന്നെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും. ഈ 60% പാർട്ടാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരുന്നത്. അതിൽ നമുക്കറിയാം ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് ഇൻകം ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ബാക്കി 30% നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ബിസിനസ്സുകൾ ലൈക്ക് അക്കാദമി ഉണ്ട്, റോയൽ റോബോട്ട് ട്രേഡിംഗ് ഉണ്ട്, ബാക്കി ഇനിയിപ്പോൾ നമ്മുടെ അക്കാദമിയുടെ തന്നെ 2 ബ്രാഞ്ചസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ കോവർക്കിംഗ് സ്പേസ് കൺസെപ്റ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ പ്രൊജക്റ്റും. ഈ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിൽ പിന്നിൽ അതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഈവൻ റവന്യൂ പോലും ജനറേറ്റ് ചെയ്ത് നടന്നുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമുക്കുള്ള ബിസിനസ്സുകൾ അവിടെ ഒരു സൈഡിൽ റൺ ചെയ്യുന്നുണ്ട്, അത് ഇതിലോട്ട് കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ റവന്യൂവിൽ നിന്ന് ഒരു പോർഷൻ നമ്മുടെ ഈ ഒരു അസറ്റ് മാനേജ്മെൻറ്റിലോട്ടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ബിസിനസ്സുകളിൽ നിന്നും മറ്റ് ബിസിനസ്സുകളും നമുക്കൊരു സൈഡിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു 30% നമുക്കൊരു കണ്ടിന്യൂസ് ഒരു കൺസിസ്റ്റൻറ്റ് ഇൻകം മന്ത്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി 30% ആൻഡ് 30% നമ്മുടെ സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കൺസിസ്റ്റൻറ്റ് ഇൻകം ഇല്ലെങ്കിലും നമുക്കൊരു ആവറേജ് ഇൻകം എപ്പോഴും എക്സ്പെക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ ഡൈവേഴ്സിഫിക്കേഷൻ പോലും. ആൻഡ് ബാക്കി ഒരു 10% കൂടി ബാക്കിയുണ്ടല്ലേ, ആ 10% എന്ന് പറയുമ്പോൾ നമ്മൾ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ വിഡ്രോവലും കാര്യങ്ങളും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 10% കീപ്പ് ചെയ്യും, ഒരു ബഫർ എന്ന നിലയിൽ. ഈ രീതിയിലാണ് നമ്മുടെ ഡൈവേഴ്സിഫിക്കേഷൻ പോകുന്നത്. ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് 3 വർഷമായിട്ട് അസറ്റ് മാനേജ്മെൻറ്റ് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, ഒരു പേയൗട്ട് പോലും തെറ്റിക്കാതെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേര് എൻക്വയർ ചെയ്യുന്നുണ്ടായിരുന്നു അസറ്റ് മാനേജ്മെൻറ്റ് ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലേ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കുറേ പേര് എൻക്വയറി സമയത്ത് നമ്മൾ എടുക്കുന്നില്ല എന്ന് പറയുന്നതിന് റീസൺ എന്ന് പറയുന്നത് നമ്മളൊരു ഫണ്ട് പൂൾ സിസ്റ്റമാണ്. ഈ ഫണ്ട് പൂൾ സിസ്റ്റത്തിൽ ഇത്ര നമ്പർ ഓഫ് ഫണ്ട്സിനാണ് ഇത്ര രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്. അതിന് കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ റൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഫണ്ട് പൂളിൽ അവൈലബിൾ ആയിട്ട് വരുമ്പോൾ, സ്ലോട്ട് അവൈലബിൾ ആയിട്ട് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിങ്ങൾ എൻക്വയറി ചെയ്ത സമയത്ത് ചിലപ്പം അസറ്റ് മാനേജ്മെൻറ്റിൽ ഫണ്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ സ്ലോട്ട് അവൈലബിൾ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അസറ്റ് മാനേജ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്ലോട്ട് അവൈലബിൾ ആണോ അല്ലെങ്കിൽ എന്തൊക്കെ സ്ലോട്ട് അവൈലബിൾ ആവും എന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ഇൻട്രോ പറയാനാണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മളുടെ അസറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ സൈറ്റിലൊക്കെ ആവും ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവുക. നമ്മുടെ പഴയ റോയൽ അസറ്റ്സിൻ്റെ സൈറ്റ്സ്, റോയൽ അസറ്റ്സ് ഇൻഫോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സൈറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഇനീഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തുടങ്ങിയ സൈറ്റാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഫസ്റ്റ് കയറി ചെന്നാൽ തന്നെ നിങ്ങൾ കാണുന്നത് എന്താ, ഗെറ്റ് റിട്ടേൺ ഹയർ ദാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ബാങ്കിൽ എഫ് ഡി ഇടുന്നതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു മാക്സിമം പോയ 7% ആണ് നമുക്ക് ഇയർലി ക്യാപിറ്റൽ ഗെയിൻ തരുന്നത്. അത് ഇൻഫ്ലേഷൻ നമുക്ക് 8% വരുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ലാത്ത സിറ്റുവേഷനിലേക്ക് പോകണല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ദാൻ എഫ് ഡി വാട്ട് നമുക്ക് ബെറ്റർ ദാൻ എഫ് ഡി എന്താണ് ഒരു ഓപ്ഷൻ ഉള്ളത് എന്ന രീതിയിലാണ് പലരും ഈ ഒരു അസറ്റ് മാനേജ്മെൻറ്റിൽ നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരിക്കലും ഇതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് പോലെയോ അല്ല നമ്മുടെ ഇവിടുത്തെ പ്രോഫിറ്റ് ഷെയറിംഗ് കാര്യങ്ങൾ വരുന്നത്. കംപ്ലീറ്റ്ലി ബിസിനസ് ഇൻകമാണ്, ഒരിക്കലും ഒരു ഇൻട്രസ്റ്റ് സിസ്റ്റം അല്ല. അപ്പോൾ അത് ആദ്യം തന്നെ പറഞ്ഞുതരാം. ആൻഡ് ഇവിടെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൻ്റെ പഴയ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഇതിൽ ഇനി മെമ്പർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. മെമ്പർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അക്കാദമിയുടെ പേജിലോട്ട് മാറുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഫണ്ട് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ നമ്മളുടെ പഴയ പ്ലാനും കാര്യങ്ങളൊക്കെ കാണാം. എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല, നേരത്തെ കിടക്കുന്ന പ്ലാനാണ്. നമ്മളങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ അധികം എടുക്കാത്തത് കൊണ്ടാണ് പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യാതിരുന്നതൊക്കെ. അപ്പോൾ നിലവിൽ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഇത് റൺ ചെയ്യുന്നത്. 30% റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആണ് അസറ്റ് മാനേജ്മെൻറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. 30% റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇയർലി ആണ് കേട്ടോ, നോട്ട് മന്ത്ലി. ഇയർലി ആണ് 30% നമുക്ക് റിറ്റേൺസ് പറയുന്നത്. അതായത് ഒരു ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് നമുക്കൊരു മന്ത്ലി ഇൻകം ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നതെങ്കിലും ഓവറോൾ നമുക്ക് 30% അപ്പോൾ ഇയർലി നമുക്ക് ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ 30% അപ്പോൾ ഇൻകം നമുക്ക് വന്നിട്ടുണ്ടാവും, ആസ് എ ക്ലയൻറ്റ് നമുക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു സ്ലാബും കാര്യങ്ങളൊക്കെ കാണാം. 1 lakh to 20 lakhs വരെയുള്ള ഒരു സ്ലാബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നിങ്ങൾക്ക് 1 lakh, 2 lakh, 3 lakh, 4 lakh, 5 lakh, 10 lakh അങ്ങനെ 7-8 എത്രയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. 1 to 25 lakhs വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൽ ഏത് ഡിജിറ്റലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പെർസെൻറ്റേജിലാണ് നമ്മുടെ കാൽക്കുലേഷൻ വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഏത് ഡിജിറ്റൽ വന്നാലും കുഴപ്പമില്ല. പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ഇവിടെ ഇതിൽ കൊടുത്തിട്ടുള്ളത് 2-2.5% ആണ് എന്നുണ്ടെങ്കിലും, പക്ഷേ നമ്മൾ 2-3% ആണ് ശരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. നമ്മൾ ഏറ്റവും മിനിമം എപ്പോഴും ഓഫർ ചെയ്യാറുള്ളൂ, അതുകൊണ്ടാണ് 2-2.5 എന്നുള്ളതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ചില മാസങ്ങളിൽ 2.6, 2.7, 2.8 വരെയൊക്കെ പോകാറുണ്ട്. കാരണം നമുക്ക് ഇയർലി എന്തായാലും 30% അബവ് വരണം. അതുകൊണ്ട് ചില മാസം 2.4 വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം 2.6 ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് അടുത്ത മാസം 2.7 ഒക്കെ ഉണ്ടെങ്കിലാണ് അത്
30% എന്നുള്ള ആ ഒരു റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം, കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം. അപ്പോൾ ഇയർലി എന്തായാലും 30% ജബോ നമുക്ക് അറോ ഉണ്ടാവും എല്ലാ മന്തിലും ഈ പറയുന്ന പോലെ 2-3% ഇടയിലായിട്ട്. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാനൊരു 10 lakhs ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എല്ലാ മന്തിലും അയാൾക്ക് ഒരു 25,000 rupees എങ്കിലും മിനിമം കിട്ടുന്ന രൂപത്തിൽ മന്തിലി കിട്ടിക്കൊണ്ടേയിരിക്കും. അത് കൺസിസ്റ്റന്റ് റിട്ടേൺ ആണ്, അഷ്യൂർഡ് റിട്ടേൺ ആണ്, ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ ആണ്. ക്യാപിറ്റൽ ഗ്യാരണ്ടിക്ക് നമുക്ക് സെക്യൂരിറ്റീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ലൈക്ക് നമുക്ക് അഗ്രിമെൻറ്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സ്റ്റാമ്പ് പേപ്പർ അഗ്രിമെൻറ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതല്ലാതെ ബോണ്ട് അഗ്രിമെൻറ്റ് മതി എന്നുള്ളവർക്ക് എല്ലാവർക്കും ബോണ്ട് അഗ്രിമെൻറ്റ് ഉണ്ടാവും, സ്റ്റാമ്പ് പേപ്പർ അഗ്രിമെൻറ്റ് എക്സ്ട്രാ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ രീതിയിലാണ് നമുക്ക് അസറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അസറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ള കാര്യം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഫണ്ട് ഫ്ലോ വരുന്നതെന്നുള്ളതും അതുപോലെ തന്നെ ഫണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വീണ്ടും പറയാം, താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു മന്ത്ലി കൺസിസ്റ്റന്റ് ഇൻകം, നിങ്ങൾക്ക് ഒരു ലംസം എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അത് റിസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. നമുക്കറിയാം നമുക്ക് ആൽഗോ അത്യാവശ്യം നല്ല റിവാർഡബിൾ ആയിട്ടൊരു സൈഡിൽ ഉണ്ടല്ലേ, പക്ഷെ അവിടെ നമുക്ക് റിസ്ക് ഉണ്ടെന്ന് അറിയാം. അവിടെ മന്ത്ലി എല്ലാ മന്തും കൺസിസ്റ്റന്റ് ഇൻകം ഒരിക്കലും കിട്ടില്ല എന്ന് നമുക്കറിയാം. കാരണം മന്ത്ലി കൺസിസ്റ്റന്റ് ഇൻകം ഒരിക്കലും ട്രേഡിംഗിൽ നിന്ന് പോസിബിൾ അല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു മാസം ലോസ് ഒരു മാസം പ്രോഫിറ്റ് വരും, പക്ഷെ നമുക്ക് പ്രോഫിറ്റ് വരുമ്പോൾ കൂടുതൽ പ്രോഫിറ്റും ലോസ് വരുമ്പോൾ നമ്മൾ അതിന് മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അറ്റ് ദ എൻഡ് പ്രോഫിറ്റബിൾ ആയിട്ട് പോകാൻ പറ്റുന്നത് അല്ലേ. പക്ഷേ എല്ലാ മന്തും ഒരു കൺസിസ്റ്റന്റ് ഇൻകം കിട്ടണം, ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് ഇൻകം എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ബിസിനസ്സിനെക്കാട്ടിലും നല്ലൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ അസറ്റ് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റെന്റൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന റെന്റൽ യീൽഡ് എന്ന് പറയുന്നത് വളരെ കുറവാണല്ലേ, 0.5% താഴേക്ക് മാക്സിമം നിങ്ങൾക്ക് റെന്റൽ ഇൻകം കിട്ടുള്ളൂ. വേറെ ഏത് ബിസിനസ് നോക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് 1%, 1.5% ആയിരിക്കും. വേറെ ഏത് ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾ ടൈം എഫേർട്ട് ഇട്ട് നിങ്ങളോട് വർക്ക് ചെയ്താൽ പോലും ഇത്രയും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. അങ്ങനെയൊക്കെ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, ലംസം എമൗണ്ട് കയ്യിലുണ്ട്, പക്ഷേ എന്ത് ചെയ്യും എന്ന് കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു സർവീസ് നിങ്ങൾക്ക് നല്ല വർത്ത് ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ക്യാപിറ്റൽ ഗ്യാരണ്ടിയുടെ കേസിൽ സേഫ്റ്റി കാര്യങ്ങൾ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു, അതിൽ അഗ്രിമെൻറ്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ റിട്ടേൺസിൻ്റെ കേസിലാണെങ്കിൽ 2-3% നിലയിലായിരിക്കും അതിൻ്റെ പെർസെൻറ്റേജ് റിട്ടേൺസും കാര്യങ്ങൾ. കൺസിസ്റ്റൻറ്റ് റിട്ടേൺ ആണ്, അഷോർഡ് മന്ത്ലി അഷോർഡ് റിട്ടേൺ ആണ് എന്നുള്ളതാണ് ഒരു പോയിന്റ് അവിടെ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്തായാലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുള്ള ആൾക്കാർക്ക് എന്നെയായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ CRM ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യണം, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അസറ്റ് മാനേജറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റെ പേഴ്സണൽ നമ്പർ തരികയും കണക്ട് ചെയ്യാനും ഡയറക്റ്റ് മീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാനും, അതല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴി മീറ്റ് ചെയ്യാനാണെങ്കിൽ ഓൺലൈൻ വഴി മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ സൈനിങ് ഓഫ് ആണ്, ഇപ്പോൾ സൈനിങ് ഓഫ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല. കാരണം ആൽഗോണ്ട് ആണെങ്കിലും റോബോണ്ട് ആണെങ്കിലും കൂടുതൽ ലെങ്തി ആയി പോയി എന്നുള്ളൊരു എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയണം, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചത്. അപ്പോൾ എന്തായാലും ഇറ്റ്സ് മീ SR, സ്റ്റേ ട്യൂൺഡ്.